بسم الله الرحمن الرحيم. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، خصنا بخير كتاب أنزل، وأكرمنا بخير نبي أرسل، وأتم علينا النعمة بأعظم دين شرع، وجعلنا بهذا الدين خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله. وأشهد أن سيدنا وحبيبنا وأسوتنا وقدوتنا محمدًا عبد الله ورسوله، بلغ الرسالة وأدى الأمانة ونصح للأمة وكشف الغمة وجاهد في سبيل الله حق جهاده، أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا عباد الله، أوصيكم وإياي بتقوى الله، ألا إن التقوى أولى ما أمر به الله المؤمنين. قال الله سبحانه وتعالى في محكم تنزيله: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لا إكراه في الدين، قد تبين الرشد من الغي، فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها، والله سميع عليم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ നല്ലവരായ മുത്തഖികളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ദർശനം ഇസ്ലാമാണ്. ഏറ്റവുമധികം ആളുകളെ ആകർഷിക്കുന്ന ദർശനം ഇസ്ലാമാണ്. എന്നാൽ അതിൽ നമ്മളുടെ പങ്കെത്രയാണ്? ഇസ്ലാമിൻ്റെ അതിവേഗതയിലുള്ള ഈ പ്രചാരണത്തിലും പ്രശസ്തിയിലും എൻ്റെയും നിങ്ങളുടെയും പങ്കെത്രയാണ് എന്നാലോചിച്ചു നോക്കുക. നമ്മൾ മുസ്ലിം ഉമ്മത്താണ്, ഉമ്മത്ത് മുസ്ലിമയുടെ ഭാഗമാണ്. എങ്ങനെയാണ് നമ്മൾ മുസ്ലിം ഉമ്മത്തായത് എന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മളിപ്പോൾ മുസ്ലിം ഉമ്മത്താവുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് എങ്ങനെയാണ് നമ്മൾ
മുസ്ലിം ഉമ്മത്ത് ആയത് ആവുന്നത് എന്ന ചോദ്യത്തിന് അള്ളാഹു നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്. എങ്ങനെ എന്ന ചോദ്യത്തിന് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു നമുക്ക് മറുപടി നൽകുന്നത്. വകദാലിക ജഅൽനാകും ഉമ്മതം വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന അർറസൂലു അലൈക്കും ഷഹീദ. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സാക്ഷിയാവാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാതൃക കാണിച്ചു, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃക കാണിക്കണം. അങ്ങനെയാണ് നിങ്ങൾ ഉമ്മത്ത് മുസ്ലിമയാകുന്നത്. അപ്പോഴാണ് നിങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമാകാൻ അർഹമാകുന്നത്, അർഹത നേടുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ ഒരു പുതിയ സമൂഹത്തിന്റെ പിറവി പ്രഖ്യാപിക്കുകയാണ്. ഒരു സമൂഹത്തിന്റെ പിറവി പ്രഖ്യാപിക്കുക മാത്രമല്ല, ആ സമൂഹത്തിന്റെ ദൗത്യം എന്താണ് എന്ന് വിശദീകരിക്കുക കൂടി ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമുദായത്തെ രണ്ട് പേരിൽ പ്രധാനമായും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഖൈറു ഉമ്മത്ത്, മറ്റൊന്ന് ഉമ്മത്തുൻ വസത്ത്, മധ്യമ സമുദായം അല്ലെങ്കിൽ ഉത്തമ സമുദായം. ഈ രണ്ട് പേരുകളിലും അള്ളാഹു മുസ്ലിം സമുദായത്തെ, മുസ്ലിം സമൂഹത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പേര് പറയുക മാത്രമല്ല ചെയ്തത്, പേര് പറഞ്ഞ ഉടനെ തന്നെ ഈ പേരിന് നിങ്ങളെ അർഹമാക്കുന്ന പണി എന്താണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാ. സൂറത്തു ആലു ഇംറാൻ 110-ാമത്തെ ആയത്ത്. അവിടെ അള്ളാഹു നമ്മളെ അടയാളപ്പെടുത്തിയത് ഖൈറു ഉമ്മത്ത്, ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തുൽ ബഖറ 143-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ, മധ്യമ സമുദായം, മിത സമുദായം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് രണ്ട് പറഞ്ഞതിന് ശേഷവും എങ്ങനെയാണ് നിങ്ങൾ മധ്യമ സമുദായമാകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഉത്തമ സമുദായമാകുന്നത് എന്ന് അള്ളാഹു വിശദീകരിക്കുന്നത്. അഥവാ നമ്മുടെ ടൈറ്റിൽ മാത്രമല്ല, നമ്മുടെ ജോബ് പ്രൊഫൈൽ, നമ്മൾ ചെയ്യേണ്ട പണി എന്താണ് എന്നുകൂടി അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. ഈ പണി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ പണി പോകും. ഈ പണി എടുക്കാതെ മുസ്ലിം സമൂഹം എന്ന ടൈറ്റിലും കൊണ്ട് നടക്കാനാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മുസ്ലിം ആവണമെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമാകണം. മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമാകണമെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നിശ്ചയിച്ച് നൽകിയ പണി, ജോലി കൃത്യമായി എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മെ പിരിച്ചുവിട്ട് വേറെ ഒരു സമൂഹത്തെ ഈ പണിക്ക് കൊണ്ടുവരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ പണി, എങ്ങനെയാണ് ഈ പണി ചെയ്യേണ്ടത് എന്ന് സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അതിനേക്കാൾ നല്ല വർത്തമാനം വേറെ ഇല്ല. വരൂ, അള്ളാഹുവിലേക്ക് വരൂ, അള്ളാഹുവിന്റെ ദീനിലേക്ക് വരൂ, ഇസ്ലാമിലേക്ക് വരൂ, ഇതൊന്ന് പഠിച്ചു നോക്കൂ, ഇതൊന്ന് ജീവിതത്തിൽ പകർത്തി നോക്കൂ എന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ വിളിക്കുന്നതിനേക്കാൾ, ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വർത്തമാനം ഈ ഭൂലോകത്ത് വേറെയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഫുസ്സിലത്ത് 33-ാമത്തെ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ,
ഞാനും മുസ്ലിമാണ്, ഞാനും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ നേരായ പാതയിലേക്ക് വരൂ, വരണം എന്ന് പറയുന്നതിനേക്കാൾ നല്ല വർത്തമാനം വേറെയില്ല. എന്നിട്ട് അല്ലാഹു തുടരുകയാണ്, വലാ തസ്തവിൽ ഹസനതു വല സയ്യഅ. ഈ പണി എങ്ങനെയാണ് ചെയ്യേണ്ടത്? തിന്മയിലൂടെ, അക്രമത്തിലൂടെ, മർദ്ദനത്തിലൂടെ, ഭീഷണിയിലൂടെ, ഇതിലൊന്നുമല്ല. ഒരിക്കലും നന്മയും തിന്മയും സമമാവുകയില്ല. നിന്റെ പ്രതിരോധത്തിന്റെ രീതിശാസ്ത്രം അത് ഏറ്റവും ഉത്തമമായതായിരിക്കണം. അപ്പോൾ ഈ അത്ഭുതം സംഭവിക്കും. ഈ മാന്ത്രിക വടിയെടുത്ത് ചുഴറ്റിയാൽ നിനക്കും അവർക്കുമിടയിലുള്ള ശത്രുത ഇല്ലാതായി. നീ ശത്രുവെന്ന് ഇത്രകാലവും വിചാരിച്ചിരുന്നയാൾ നിന്റെ ആത്മമിത്രമായി മാറും. ഏറ്റവും നല്ല രൂപത്തിലാവട്ടെ നിന്റെ പ്രതിരോധം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, പക്ഷേ ഇതങ്ങനെ എല്ലാവർക്കും പറ്റുന്ന പണിയല്ല. ക്ഷമയും ധൈര്യവും കരുത്തുമൊക്കെ ഉള്ളവർക്കല്ലാതെ ഇത് നിർവഹിക്കാൻ പറ്റില്ല. وَمَا يُلَقَّاهَا إِلَّا ذُو حَظٍّ عَظِيمٍ. ഭാഗ്യം കിട്ടിയവർക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന പണിയാണ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏൽപ്പിച്ച പണി എന്താണ് എന്നും അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നും അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം. സൂറത്തുൻ നഹലിൽ അല്ലാഹു 125-ാമത്തെ ആയത്തിൽ ഒന്നുകൂടി വിശദീകരിക്കുന്നു. ഉദ്ഉ, നീ വിളിക്കണം കേട്ടോ, നീ ക്ഷണിക്കണം കേട്ടോ. ഇലാ സബീലി റബ്ബിക്, നിന്റെ നാഥന്റെ വഴിയിലേക്ക് അഥവാ ഇസ്ലാമിലേക്ക് നീ വിളിക്കണം. പക്ഷെ എങ്ങനെ? ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, വളരെ നയപരമായി, സാഹചര്യവും സന്ദർഭവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് സദുദ്ദേശത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി വിളിക്കണം. അതാണ് ദഅവത്തിന്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത്. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നേരത്തെ പറഞ്ഞ അതേ കാര്യം ഇവിടെ അല്ലാഹു മറ്റൊരു രൂപത്തിൽ ആവർത്തിച്ചിരിക്കുകയാണ്. വജാദിൽഹും, അവരോട് സംവാദം നടത്തണം, അവരോട് സംവദിക്കണം. പക്ഷെ എങ്ങനെ? ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം അത്. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ വല്ല അൻ സബീലി, അല്ലാഹുക്കറിയാം ആരാണ് വഴിതെറ്റിയവർ എന്ന്. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആരാണ് നേരായ മാർഗത്തിലുള്ളത് എന്നും അല്ലാഹുവിനറിയാം. അതുകൊണ്ട് നീ ക്ഷണിക്കണം, വിളിക്കണം, പക്ഷേ അതിന്റെ രീതിശാസ്ത്രം വളരെ ശാസ്ത്രീയമായിരിക്കണം, കാലികമായിരിക്കണം, യുക്തിഭദ്രമായിരിക്കണം. കേൾക്കുന്നയാൾക്ക് ഇതെന്നോടുള്ള ഗുണകാംക്ഷ കൊണ്ട് വിളിക്കുന്നതാണ് എന്ന് തോന്നണം. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ജീവിക്കാൻ വേണ്ടി നൽകിയ പദ്ധതിയാണ് ഇസ്ലാം. ആ ജീവിത പദ്ധതിയുടെ പേരാണ് ഇസ്ലാം. പക്ഷെ അത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് അല്ലാഹു മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്. ഇന്നാ ഹദൈനാഹു സബീൽ, അവന് നാം വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇമ്മാ ശാക്കിറൻ വൈമ്മാ കഫൂറ, അവന് വേണമെങ്കിൽ നന്ദിയുള്ളവനായി ജീവിക്കാം, നന്ദി കെട്ടവനായി ജീവിക്കാം, അതവന്റെ ഇഷ്ടം. അപ്പോൾ അള്ളാഹു നൽകിയ ഈ ദീൻ, ഈ ദർശനം, ഈ മാർഗദർശനം തന്നെ അനുസരിച്ചേ ജീവിക്കാവൂ എന്ന് അള്ളാഹു നിർബന്ധം ചെലുത്തുന്നില്ല. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി. മനുഷ്യ, നിനക്ക് ഞാൻ നേരായ വഴി കാണിച്ചു തന്നിട്ടുണ്ട്, നിനക്കതിലൂടെ വേണമെങ്കിൽ നടക്കാം, നിനക്കിഷ്ടമല്ലെങ്കിൽ അത് തള്ളിക്കളയാം. ഈ സ്വാതന്ത്ര്യം അല്ലാഹു അനുവദിച്ചതാണ്. ഇന്ത്യ രാജ്യത്ത്, നമ്മൾ ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാരാണല്ലോ, ഏത് മതത്തിലും ഏത് ദർശനത്തിലും വിശ്വസിക്കുവാനും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും അത് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുവാനുമുള്ള അവകാശം നമുക്ക് നൽകിയിട്ടുണ്ട്. ഭരണഘടനാപരമായ അവകാശമാണ്. നിങ്ങൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മുസ്ലിമാകാം, ഇസ്ലാം വിശ്വസിക്കാം,
എന്നിട്ട് മറ്റുള്ളവരോട് ഇസ്ലാമിക പ്രബോധനം നടത്താം. ഇസ്ലാമാണ് ശരി, ഇതാണ് ശരിയായ ദർശനം, ഇതിലേക്ക് വരൂ എന്നവരെ വിളിക്കാം. ഇത് ഭരണഘടന നിങ്ങൾക്ക് നൽകുന്ന അവകാശമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യം, നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം, അത് ഉപയോഗപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ ദീൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക, അവരെ അതിലേക്ക് സദുദ്ദേശത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി ക്ഷണിക്കുക. വരണോ വരണ്ടേ അത് അവർ തീരുമാനിക്കട്ടെ, നിർബന്ധത്തിന്റെ പ്രശ്നമില്ല. വഖുലിൽ ഹഖു മിർ റബ്ബിക്കും, തീർച്ചയായും ഇത് പടച്ച തമ്പുരാന്റെ ഭാഗത്തുള്ള സത്യമാണ്, അൽ ഹഖാണിത്. പക്ഷെ ഹഖാണ് ഇത് എന്ന് നമുക്ക് ഉറപ്പുണ്ട്, പക്ഷെ അത് ഉറപ്പില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത് തള്ളിക്കളയാം. അതുകൊണ്ട് അല്ലാഹു പറയുന്നു ഫമൻ ശാ ഫലിയുമിൻ വമൻ ശാ ഫലിയക്ഫുർ. അല്ലാഹുവിന്റെ ഭാഗത്തുള്ള സത്യം ഇതാണ് എന്നതുകൊണ്ട് ഭൂലോകത്തുള്ള സകല മനുഷ്യരും ഇത് നിർബന്ധിച്ചേ തീരൂ എന്ന നിർബന്ധം അല്ലാഹുവിനില്ല, പിന്നെ നമുക്കെന്തിനാണ്? അതുകൊണ്ട് ഫമൻ ശാ ഫലിയുമിൻ, വേണ്ടവർ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, വമൻ ശാ ഫലിയക്ഫുർ, ഇഷ്ടമുള്ളവർക്ക് തള്ളിക്കളയാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിനെതിരെ ചില ശക്തികൾ നമ്മുടെ നാട്ടിൽ തന്നെ പ്രചാരണം നടത്തുന്നുണ്ട്. ഏ, മതപരിവർത്തനം പാടില്ല, മതപരിവർത്തനം നിരോധിക്കണം, കാരണം നിർബന്ധിത മതപരിവർത്തനമാണ് അത്രേ നടക്കുന്നത്. ഇനി മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ സനാതന ഹൈന്ദവ ധർമ്മത്തിലേക്കുള്ള മതപരിവർത്തനം മാത്രമേ നടത്താവൂ, അതിന് മതപരിവർത്തനം എന്ന് പേര് പറയാൻ പാടില്ല, അത് ഘർ വാപ്പസിയാണ്, ഒറിജിനൽ മതത്തിലേക്കുള്ള തിരിച്ചുവരവാണ്, അത് മതപരിവർത്തനമല്ല. അതുകൊണ്ട് അതല്ലാത്ത ഇസ്ലാമിലേക്കോ ക്രിസ്തു മതത്തിലേക്കോ മറ്റ് മതങ്ങളിലേക്കോ ഒക്കെയുള്ള പരിവർത്തനങ്ങൾ നിയമം മൂലം നിരോധിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെയുള്ള വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, മറ്റു ചിലർ കുറച്ചുകൂടി കടന്ന് ഇസ്ലാമിലേക്ക് ഇവർ ആളെ ക്ഷണിക്കുന്നുണ്ട്, പക്ഷേ അതിനവർ പറ്റാത്ത പല തന്ത്രങ്ങളും ഒരിക്കലും സമൂഹം അംഗീകരിക്കാത്ത പല തന്ത്രങ്ങളുമാണ് അവരതിന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ ചിലപ്പോൾ ലവ് ജിഹാദ് എന്ന് പേരിടും, ചിലപ്പോൾ അവർ നർക്കോട്ടിക് ജിഹാദ് എന്ന് പേരിടും. ഇങ്ങനെ പലതരത്തിൽ ആളുകളെ പറഞ്ഞ് മയക്കി നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ് എന്ന ഒരു കള്ളപ്രചാരണം യഥാർത്ഥത്തിൽ നടത്തുന്നുണ്ട്. സത്യത്തിൽ ഒരാളെയും നിങ്ങൾക്ക് നിർബന്ധിച്ച് മതം മാറ്റാനാവില്ല. ഒരാളെ തോക്കിങ്ങനെ ചൂണ്ടിയിട്ട് മാറടാ മതം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ തോക്കിന്റെ മുമ്പിൽ വെച്ച് എന്നാൽ ഞാൻ മതം മാറിയിരിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ എന്ന് അയാൾ പേടിച്ചിട്ട് പറഞ്ഞേക്കാം. പക്ഷെ ആ തോക്ക് എപ്പോൾ നിങ്ങൾ മാറ്റുന്നോ, തോക്കിനെ കുറിച്ചുള്ള പേടി എപ്പോൾ മാറുന്നോ, അപ്പോൾ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം തോക്കിനെ പേടിച്ചിട്ടാണ് അയാൾ മാറിയത്, അയാളുടെ മനസ്സ് മാറിയിട്ടില്ല, പേരിന് അയാൾ മതം മാറി എന്ന് പറയാം. അതുകൊണ്ട് നിർബന്ധിച്ച് ഒരാളെ മതത്തിൽ ചേർക്കുക എന്നത് ബുദ്ധിപരമല്ല, പ്രായോഗികവുമല്ല. കാരണം മാറേണ്ടത് മനസ്സാണ്, അല്ലെങ്കിൽ നിർബന്ധം മാറുമ്പോൾ അയാൾ മതവും മാറും. ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ഒരു പരിതസ്ഥിതിയിലും മതത്തിന്റെ കാര്യത്തിൽ, മതം മാറുന്ന കാര്യത്തിൽ നിർബന്ധമേ പാടില്ല, അശേഷം പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇസ്ലാം സ്വീകരിക്കാൻ ഒരാളെ ഒരു തരിമ്പും നിർബന്ധിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അതുകൊണ്ട് കാര്യമില്ല, നിർബന്ധിച്ചിട്ട് ഒരു കാര്യമല്ല. കാരണം നിർബന്ധം മാറുമ്പോൾ അയാൾ മാറും. അതുകൊണ്ട് അയാൾക്ക് സ്വയം ബോധ്യപ്പെട്ട് അയാളുടെ മനസ്സ് മാറിയിട്ടേ ഒരാൾ ഇസ്ലാമിലേക്ക് വരേണ്ടതുള്ളൂ. ലാ ഇക്റാഹ ഫിദ്ദീൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് വളരെ വ്യക്തമായ ഒരു ന്യായവും പറഞ്ഞു, ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. സത്യവും അസത്യവും സന്മാർഗവും ദുർമാർഗവും വളരെ വ്യക്തമായി വേർതിരിഞ്ഞു നിൽക്കുകയാണ്.
പിന്നെ സന്മാർഗം സ്വീകരിക്കാൻ എന്തിനാണ് ഒരാളെ നിർബന്ധിക്കുന്നത്? അങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്ന ഒരു പാനീയമുണ്ട്, നല്ല ശുദ്ധമായ പാനീയവുമുണ്ട്, ദാഹിച്ച ഒരു മനുഷ്യനുമുണ്ട്. ഈ ദാഹിച്ച മനുഷ്യനോട് ദുർഗന്ധം വമിക്കുന്ന പാനീയം നീ കുടിക്കരുത് കേട്ടോ, ഈ ശുദ്ധമായ വെള്ളമാണ് അല്ലെങ്കിൽ പാനീയമാണ് നീ കുടിക്കേണ്ടത് എന്ന് പറഞ്ഞ് നിർബന്ധിക്കേണ്ട ഒരു കാര്യമില്ല. അയാൾക്ക് ആ ശുദ്ധപാനീയം സ്വാഭാവികമായും എടുത്തു കുടിക്കാം. അതല്ല, അത് വേണ്ട, ഈ ദുർഗന്ധം വമിക്കുന്ന അങ്ങേയറ്റം വൃത്തികെട്ട പാനീയമാണ് അയാൾക്ക് വേണ്ടതെങ്കിൽ അതും കുടിക്കാം. പക്ഷെ അവിടെ നിർബന്ധത്തിന് പ്രസക്തിയില്ല, അർത്ഥമില്ല, ആവശ്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ബഖറ 256-ാമത്തെ ആയത്തിൽ ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്. റുഷ്ദും ഗയ്യും വേർതിരിഞ്ഞിരിക്കുന്നു, സന്മാർഗവും ദുർമാർഗവും വേർതിരിഞ്ഞിരിക്കുന്നു, സത്യവും അസത്യവും രാവും പകലും പോലെ, കറുപ്പും വെളുപ്പും പോലെ വേർതിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവിടെ നിർബന്ധത്തിന് അർത്ഥമില്ല എന്ന് പറയുന്നത്. ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവന് തള്ളിക്കളയാം. ഇത് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യമാണ്. അത് ഹനിക്കാൻ, അത് പറ്റില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണഘടനാടിസ്ഥാനത്തിലും അവകാശമില്ല. അതുകൊണ്ട് മതം മാറാൻ പാടില്ല. ഒരാൾ ഇസ്ലാമാണ് ശരി എന്ന് വിചാരിച്ചാൽ അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കാം. ഒരാൾക്ക് ഇസ്ലാം ശരിയല്ല എന്ന് തോന്നിയാൽ അയാൾക്ക് ഇസ്ലാം ഉപേക്ഷിക്കാം. വേറൊരാൾക്ക്, അയാള് ഹിന്ദുമതവിശ്വാസിയാണ്, അയാൾ പഠിച്ചപ്പോൾ അയാൾക്ക് ക്രിസ്തുമതമാണ് ശരിയെന്ന്, അത് സ്വീകരിക്കാം, അത് അയാളുടെ ഇഷ്ടം. പക്ഷെ അത് പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്, ഭീരുത്വമാണ്. ചില ആളുകൾക്കുള്ള ഇസ്ലാം പേടിയുടെ, ഇസ്ലാമിലേക്ക് ആളുകൾ വന്നു കളയുമോ എന്ന പേടിയുടെ ബഹിസ്ഫുരണമാണ് മതപരിവർത്തനം പാടില്ല എന്ന വർത്തമാനം. ഇസ്ലാമിൽ നിർബന്ധിത മതപരിവർത്തനമേ ഇല്ല, അതുകൊണ്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ നിർബന്ധിത മതപരിവർത്തന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ട് കേട്ടോ. ഹാദിയ എന്ന പെൺകുട്ടി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉണ്ടായ വല്ലാപ്പും ബഹളവും ഒക്കെ നമുക്കറിയാം. അവരെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. അവസാനം അവർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിർബന്ധിത മതപരിവർത്തന കേന്ദ്രങ്ങൾ ഇവിടെ പലയിടത്തും ഉണ്ട്. അടിച്ചിട്ടും ഇടിച്ചിട്ടും കുത്തിയിട്ടും പ്രലോഭിപ്പിച്ചിട്ടും പ്രകോപിപ്പിച്ചിട്ടും ഒക്കെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ അത്തരത്തിലൊരു കേന്ദ്രത്തെക്കുറിച്ച് ആ സമയത്ത് വളരെ വ്യക്തമായി അവർ പറയുകയുണ്ടായി. അവർ ആ പെൺകുട്ടി പുറത്തു വന്നിട്ട് സമൂഹത്തോട് പറഞ്ഞത്, എന്നെ ആരും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തിട്ടില്ല, എന്നാൽ എന്നെ ഇസ്ലാമിൽ നിന്ന് മതപരിവർത്തനം ചെയ്യിക്കാൻ ഒരുപാട് നിർബന്ധങ്ങൾ ചെലുത്തിയിട്ടുണ്ട്, എന്നാൽ അൽഹംദുലില്ലാ ഞാനിപ്പോഴും മുസ്ലിമാണ്, എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഇത്ര ധീരമായി സംസാരിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഈമാൻ ഹൃദയത്തിലേക്ക് കയറിയാൽ പിന്നെ പേടിയില്ല, ആരെയും പേടിയില്ല. ആരുടെ മുമ്പിലും അവർ പറയും, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ മലക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ട് അവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കും, പേടിക്കേണ്ട കേട്ടോ, ധീരമായി മുന്നേറിക്കോ എന്ന് മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ. പണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു പാടിയതുപോലെ, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ, മുസ്ലിമായിട്ട് ഞാൻ കൊല്ലപ്പെട്ടാൽ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് പ്രശ്നമല്ല. അല ഈ ജംബിൻ കാന ഫില്ലാഹി മസ്റഇ, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഞാൻ കൊല്ലപ്പെടുന്നത്, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? അതുകൊണ്ട് മരണത്തെ പേടിയില്ലാത്തവരെ നിങ്ങൾക്ക് പേടിപ്പിക്കാനാവില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഉമയ്യത്ത് ഇബ്നു ഖലഫ് ഓരോ ദിവസവും ചാട്ടവാറുകൊണ്ടടിക്കും, പ്രഹരിക്കും, മുതുകിൽ ചവിട്ട് വലിയ കല്ലുകൾ കൊണ്ടുവന്ന് ചുട്ടുപഴുത്ത മണലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ചുമലിൽ വെക്കും, പുറത്തു വെക്കും, എന്നിട്ട് മാറട എന്ന് പറയും, മുഹമ്മദിന്റെ മതം ഉപേക്ഷിക്കട എന്ന് പറയും. പക്ഷെ അദ്ദേഹം അഹദ് അഹദ് പറ്റില്ല, അള്ളാഹു അഹദാണ് എന്ന് അദ്ദേഹം നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് മനസ്സിൽ കയറി, മനസ്സിൽ കയറിയാൽ പിന്നെ നിങ്ങൾക്ക് അതിനെ മാറ്റാൻ മർദ്ദനങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല.
മൂസാ നബി അലൈഹിസ്സലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിനെതിരിൽ അവിടെ ഈ സാഹിര്യങ്ങൾ വന്നത്, മാജിക്കുകാർ വന്നത്, മാരണക്കാർ വന്നത്. പക്ഷെ അവർക്ക് സത്യം മനസ്സിലായി, അവരുടെ ഹൃദയത്തിലേക്ക് സത്യം കയറി. അപ്പോഴോ ഫൗൽഖിയ സഹറത്തു സുജ്ജദ, അതോടുകൂടി ഈ മാരണക്കാരെല്ലാവരും സുജൂദിൽ വീണു. ഖാലു ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ, മൂസയും ഹാറൂനും പറയുന്ന ഈ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവിടെ ഫിർഔൻ, ഖാല ആമന്തും ലഹു ഖബ്ല അൻ അദന ലക്കും, ഞാൻ നിങ്ങൾക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് നിങ്ങൾ അവനിൽ വിശ്വസിച്ചോ? അവിടെ പിന്നെ വലിയ ശിക്ഷ പുറത്തെടുക്കുകയാണ്. فَلَوْ قَطَعْنَا أَيْدِيَكُمْ وَأَرْجُلَكُمْ مِنْ خِلَافٍ وَلَأُصَلِّبَنَّكُمْ فِي جُذُوعِ النَّخْلَةِ وَلَتَعْلَمُنَّ أَيُّنَا أَشَدُّ عَذَابًا وَأَبْقَى. നിങ്ങളറിയ, നിങ്ങളെ ഞാൻ ഓപ്പോസിറ്റിൽ ഛേദിക്കും, കുരിശിൽ തറക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയോ? قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا فقضي ما انت قال. എടോ ഫിർഔൻ, നീ ഒന്ന് പോയി പണി നോക്ക്, നിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ വഴങ്ങില്ല. ഫഖ്ലി മാ അൻത ഖാൽ, നിനക്ക് തോന്നുന്നത് വിധിച്ചോ, നിനക്ക് തോന്നുന്നത് പോലെ ശിക്ഷിച്ചോ, ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. വിശ്വാസമൊന്നും ഉള്ളിൽ കയറി. പിന്നെ അവർക്കൊന്നും പ്രശ്നമല്ല, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മൂസാ നബിയെ പരാജയപ്പെടുത്താൻ വന്ന ആളുകൾക്ക് മനസ്സിലേക്ക് സത്യം കയറി ബോധ്യപ്പെട്ടപ്പോൾ അവർ ഫിർഔനോട് പോയി പണി നോക്കാൻ പറഞ്ഞു. അതാണ് വിശ്വാസം, അതാണ് മനം മാറ്റം, അതാണ് മതം മാറ്റം. മനസ്സ് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ മതം മാറേണ്ടത്. അല്ലാത്ത നിർബന്ധിത മതപരിവർത്തനങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല. സഹോദരന്മാരെ, അതുകൊണ്ട് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച പണി ശരിയായ അർത്ഥത്തിൽ നിർവഹിക്കുക. നമ്മൾ ഉമ്മത്ത് മുസ്ലിമാവണമെങ്കിൽ മുസ്ലിം സമൂഹത്തെ ഏൽപ്പിച്ച പണി നിർവഹിക്കണം. ഇസ്ലാമിലേക്ക് ആളുകളെ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ക്ഷണിക്കണം. സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കുക. നിർബന്ധത്തിന്റെ, പ്രകോപനത്തിന്റെ, പ്രലോഭനത്തിന്റെ യാതൊരു അംശവും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.